എൻ ശ്രീകുമാർ ഞങ്ങളുടെ സമരം മഹത്തരം നിങ്ങളുടെ സമരം നിയമവിരുദ്ധം അല്ലെങ്കിൽ അത് നിയമത്തെ വെല്ലുവിളിക്കുന്നു സർക്കാരിനെ വെല്ലുവിളിക്കുന്നു ഒരു കാരണവുമില്ലാത്ത സമരം എന്താണ് നിങ്ങൾക്കൊരു മുദ്രാവാക്യം പോലുമില്ലല്ലോ എന്നാണ് ആവർത്തിച്ച സി പി എം ചോദിക്കുന്നത് മുദ്രാവാക്യമില്ലാതെ നവകേരള സദസ്സിനെ നശിപ്പിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി നടത്തുന്ന സമരം അതിപ്പോൾ വിജയിച്ച് വിജയിച്ച് തലസ്ഥാനത്തെത്തുമ്പോൾ വീണ്ടും അവിടെ വലിയ പ്രതിഷേധവും അക്രമവും അഴിച്ചുവിടുകയാണ് പ്രതിപക്ഷം ശ്രീമതി സ്മൃതി സി പി എം സംസ്ഥാന കമ്മിറ്റി ഈ യാത്ര തിരുവനന്തപുരത്ത് സമാപിച്ചാൽ അവർ അവലോകന യോഗം നടത്തും ആ അവലോകന യോഗത്തിൻ്റെ അന്തിമ ഫലം നമുക്കിപ്പോഴാലോചിച്ചാലറിയാം അരിശം വന്നാൽ അവിവേകം എന്നൊരു ചൊല്ലുണ്ട് മുഖ്യമന്ത്രി തിരുവനന്തപുരത്ത് എത്തിക്കഴിഞ്ഞു തിരുവനന്തപുരം ജില്ലയിൽ പ്രവേശിച്ചു അവിടെ ഇപ്പോൾ നവകേരള സദസ്സാണോ അതോ യൂത്ത് കോൺഗ്രസിൻ്റെയും യു ഡി എഫിൻ്റെയും സമരമാണോ ചർച്ച ചെയ്യപ്പെടുന്നത് അവിടെ കയ്യടി നേരുന്നത് കേരളത്തിലെ പ്രതിപക്ഷമല്ലേ അപ്പോൾ കേരളത്തിൻ്റെ പ്രതിപക്ഷത്തിൻ്റെ കയ്യടി നേടിക്കൊടുക്കാൻ വേണ്ടിയാണോ ഈ മുപ്പത് ദിവസവും ഈ ബസ്സിൽ ഇങ്ങനെ വരെ യാത്ര ചെയ്തത് ഒരു നമ്മളൊരു പരിപാടി ആവിഷ്കരിക്കുമ്പോൾ അത് ജനകീയ പരിപാടിയാണെങ്കിൽ ജനങ്ങൾക്കാണ് എന്ന തോന്നൽ ആദ്യം ഉണ്ടാകണം അതല്ല അത് പാർട്ടിക്ക് വേണ്ടി പാർട്ടിക്ക് വേണ്ടിയാണ് ചെയ്യുന്നതെങ്കിൽ പാർട്ടിക്ക് വേണ്ടി എന്ന തോന്നൽ ഉണ്ടാകണം ഇത് രണ്ടും കൂടി ചേർത്ത് കൊണ്ടുപോകുമ്പോഴാണ് ഇങ്ങനത്തെ പ്രശ്നങ്ങൾ വരുന്നത് ഒരു ജനകീയനായ മുഖ്യമന്ത്രി ആണെങ്കിൽ ആ രണ്ട് ഗൺമാന്മാരെയും ഈ യാത്ര കഴിയുന്നവരെ മാറ്റി നിർത്തണമായിരുന്നു സാധാരണ സാധാരണഗതിയിൽ മുൻ മുഖ്യമന്ത്രിമാരൊക്കെ എന്തെങ്കിലുമൊക്കെ പ്രശ്നം വന്നാൽ കഴിയുന്നതും പ്രശ്നങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ശ്രമിക്കാറുണ്ട് ഈ ഗൺമാൻ ഇറങ്ങി പുറത്ത് തല്ലുമ്പോൾ അതിൻ്റെ നിയമപരമായ വശം പിന്നെ ആലോചിക്കട്ടെ പഠിക്കട്ടെ തീരുമാനിക്കട്ടെ പക്ഷേ അയാളാണ് ഞാൻ ഇതിൻ്റെ ഒരു കുഴപ്പക്കാരനെന്ന് ഒരു പ്രതിപക്ഷം ആരോപിച്ചാൽ അദ്ദേഹത്തെ മാറ്റി നിർത്താം അതിന് പകരം വേറൊരു ഗൺമാൻ ഫേസ്ബുക്കിൽ പോസ്റ്റ് പോസ്റ്റിടുകയാണ് കടയ്ക്കൽ വന്നാൽ കാണാമെന്ന് അത് കടക്കലോ കൊല്ലത്തോ അവർ കണ്ടു അതോടെ നിൽക്കട്ടെ പക്ഷേ അത് ഇങ്ങനെയുള്ള ഒരു സന്ദർഭത്തിൽ ഒരു പാർട്ടിക്ക് ഇത്രയും വലിയ ഒരു പരാജയം സംഭവിക്കുന്നത് സി പി എമ്മിന് കേരളത്തിൽ ആദ്യമായിട്ടാണെന്നാണ് ഞാൻ കരുതുന്നത് കാരണം ഇന്ന് മുഖ്യമന്ത്രി എന്താ പറഞ്ഞത് ഞാൻ കണ്ടത് വെച്ച് പറയുകയാണെങ്കിൽ അന്നപർ നടത്തിയ രക്ഷാപ്രവർത്തനമാണ് ഇതൊരു രക്ഷപ്പെടാനുള്ളൊരു നൂലാണിത് എന്താണ് ആ നൂല് ഞാൻ കണ്ടത് മുഖ്യമന്ത്രി എന്താ കണ്ടതാന്ന് നമുക്കറിയാമയ്യാ ഞാൻ കണ്ടത് വെച്ച് രക്ഷാപ്രവർത്തനമാണ് അപ്പോൾ ഇന്ന് ഡിവൈഎഫ് എ കാർ വെഞ്ഞാറമൂട് പോലീസ് സ്റ്റേഷനിൽ നേരിട്ട് കയറി ചെന്നു തെല്ലി വണ്ടിപ്പെരിയാറിലെ പോലീസുകാർക്കൊപ്പം ഡിവൈഎഫ്എ പ്രവർത്തകർ നടത്തു അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ് ഡിവൈഎഫ്എ പ്രവർത്തകർക്ക് പ്രവർത്തകർക്ക് ഈ ഗവൺമെൻറ്റിൻ്റെ പോലീസിൻ്റെ സപ്പോർട്ടുണ്ട് യൂത്ത് കോൺഗ്രസിനെ ആക്രമിക്കാൻ അപ്പോൾ ജനമെന്ത് കരുതി ജനം കരുതി എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ ഈ പ്രതിപക്ഷം ഇങ്ങനെ ഇരുന്നാൽ ശരിയാകുമോ അവർക്ക് നുഷാറായിക്കൂടെ എന്നൊരു തോന്നൽ വന്നു ആ തോന്നൽ എപ്പോഴുണ്ടായി നവകേരള യാത്ര എറണാകുളം ജില്ലയിൽ പ്രവേശിച്ച ശേഷം ജനത്തിൻ്റെ നാടുമിടിപ്പ് മനസ്സിലാക്കാൻ കോൺഗ്രസിന് സാധിച്ചു കാരണം ഈ യാത്രയ്ക്കെതിരായി വന്ന വിമർശനങ്ങളും ആക്ഷേപങ്ങളും പരിഹാസങ്ങളും ഒക്കെ പ്രതിപക്ഷം കണ്ടു അതിനിടയ്ക്ക് നടന്ന കലാലയ തെരഞ്ഞെടുപ്പിൽ കെ എസ് യുവിനുണ്ടായ മുന്നേറ്റം കെ എസ് യുക്കാർ കണ്ടു ഡി വൈ എഫ്ഐക്കാരെ ഈ കാലയളവിൽ ഈ യാത്ര കൊണ്ട് അവർ ഈ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ ആക്രമിക്കുമ്പോൾ അതിൽ നിന്നും ഉള്ള ആവേശവും ഊർജ്ജവും യൂത്ത് കോൺഗ്രസ് ഉൾക്കൊണ്ടു അപ്പോൾ അവരെന്ത് ചെയ്തു ജാഥ സമാപിക്കുന്ന ദിവസങ്ങളിൽ ചർച്ചയാകേണ്ടത് ഞങ്ങളാണ് തീരുമാനിച്ചു അവിടെയാണ് ശ്രീ അരുൺകുമാർ പറഞ്ഞ ശോഭ പ്രതിപക്ഷം സ്വയം ഇപ്പോൾ കല്യാശ്ശേരി തൊട്ട് ഇപ്പോൾ ആലപ്പുഴ വരെ എത്തുമ്പോൾ കൊല്ലം വരെ എത്തുമ്പോൾ അടികൊണ്ട് എത്തിയത് യൂത്ത് കോൺഗ്രസ്കാർ മാത്രമാണ് പ്രധാനപ്പെട്ട കോൺഗ്രസ് നേതാക്കൾ ആരും അനങ്ങിയില്ല കോൺഗ്രസ് നേതൃത്വമേ അനങ്ങിയില്ല ഹൈക്കമാൻഡ് പറയേണ്ടി വന്നു കെ മുരളീധരൻ പരസ്യമായി പറയേണ്ടി വന്നു ആക്ഷൻ ഇല്ല ഈ പ്രസ്താവന മാത്രമേ ഉള്ളൂ എന്ന് അതിനുശേഷമാണ് ആക്ഷൻ തുടങ്ങിയത് അവസാനിക്കാറാകുമ്പോൾ അല്ല അത് ശരിയാണ് കാരണം ഈ ഒരു തല്ലണ്ടല്ലോ തെരുവിലിറങ്ങിയാൽ മതിയല്ലോ തല്ലുകയല്ലോ തെരുവിലിറങ്ങണമായിരുന്നു ഇപ്പോൾ എന്റെ കുട്ടികൾ എന്ന് പറയുമ്പോൾ ഈ നവകേരള സദസ് അവസാനിക്കുമ്പോഴല്ലോ എന്റെ കുട്ടികൾ എന്ന് പറഞ്ഞുകൊണ്ട് പറയ പ്രതികരിക്കേണ്ടത് എല്ലാത്തിനും ഓരോ ഘട്ടമുണ്ട് അത് മനസ്സിലാക്കണം രാഷ്ട്രീയത്തിൽ എടുത്തിയാടാ എടുത്തിയാടി ട്ട് ഇളിഫ്യരാകാൻ പാടില്ല എല്ലാത്തിനും ഒരു ഘട്ടമുണ്ട് ജനങ്ങൾ എന്താണ് ഈ സമരത്തെ വില ജനങ്ങൾ എങ്ങനെയാണ് ഈ യാത്രയെ വിലയിരുത്തുന്നത് അത് യു ഡി എഫ് നോക്കി കണ്ടിട്ടുണ്ട് അത് ഇതിന്റെ രാഷ്ട്രീയം മനസ്സിലാക്കും നമ്മളിവിടെ യൂത്ത് കോൺഗ്രസ് അടി കൊണ്ടു തിരിച്ചടിച്ചൊന്നും അല്ല ഞാൻ ചർച്ച ചെയ്യുന്നത് ഇതിന്റെ രാഷ്ട്രീയവശം വളരെ ഗംഭീ വളരെ ഒരു ഒരു എന്താ പറയുക വളരെ രസകരമായ രാഷ്ട്രീയവശത്തിലുണ്ട് ഈ രാഷ്ട്രീയവശം ചെന്ന് നിർത്തുന്നത് സി പി എമ്മിലെ ഭിന്നതയിലേക്കൂടിയാണ് ഞാൻ അതിലേക്കാണ് വരുന്നത് ഇന്ന് നമ്മൾ ഗോവ ഈ ചർച്ച ഈ ഈ അടിയും പിടിയും ചർച്ച ചെയ്യുമ്പോൾ നമ്മൾ ആലോചിക്കേണ്ടത് ഒരു പാർട്ടി ഇട്ട ഒരു നയം ഒരു ഗവണ്മെന്റിന് വേണ്ടി ഒരു പാർട്ടി കൈക്കൊണ്ട ഒരു നയം പരാജയപ്പെടുകയാണ് ആ പരാജയപ്പെടുന്ന ഇന്നത്തെ സി പി എമ്മിൻ്റെ മുഖപത്രത്തിൽ പാർട്ടി സെക്രട്ടറിയുടെ ലേഖനം തുടങ്ങുന്നത് മുഖ്യമന്ത്രിയും മന്ത്രിമാരും ജനങ്ങൾക്കിടയിലൂടെ സംവദിച്ചുകൊണ്ട് എവിടെ സംവദിച്ചു എവിടെ സംവദിച്ചു അതിന് ചോദ്യം നാളെ വരില്ലേ സംവദിക്കുവെച്ചതിൻ്റെ അർത്ഥം നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളത് പരസ്പര ആശയവിനിമയം നടത്തുക പരാതി കേൾക്കുകയാണല്ലോ ഇതൊരു റേഡിയോ പോലാണല്ലോ നടന്നത് അപ്പോൾ ഇത് മനഃപൂർവ്വം ആഷൊരു കുത്തുകുത്തിയതാണോ അതെനിക്ക് അറിയില്ല രണ്ടാമത്തെ കാര്യം ഈ ഈ യാത്രക്കിടയിലല്ലേ ഈ ഗവർണർക്കെതിരായ പ്രശ്നം വന്നത് അപ്പൊ സുധാകരൻ അക്കാഡമിക് കാര്യം അക്കാഡമിക് പരമായ ഒരു വിഷയത്തിൽ ഒരു അഭിപ്രായം അക്കാഡമിക് പരമായ ഒരു വിഷയത്തിൽ ഒരു അഭിപ്രായം ശ്രീ കെ സുധാകരൻ പറഞ്ഞപ്പോൾ അത് ബിജെപി അനുകൂലമാക്കി അല്ല ശ്രീ ശ്രീകുമാർ മാത്രമല്ല ആർ എസ് എസുമായി ബന്ധപ്പെട്ട് കെ സുധാകരൻ തുടർച്ചയായി നടത്തിയ പല ഘട്ടങ്ങളിൽ നടത്തിയ പ്രതികരണങ്ങളുടെ ഒരു നീണ്ട നിര തന്നെയുണ്ട് അത് പറഞ്ഞാൽ പ്രതിരോധത്തിലാകും അല്ല അത് ഞാൻ പറയാം ഞാൻ പറയാല്ല അത് തെറ്റൊന്നുമില്ല ഞാൻ പറയാം നമുക്ക് സമയമില്ലാത്തൊന്നും പറയുന്നില്ല ഞാൻ ഇന്നത്തെ കാര്യം മാത്രം എടുക്കുന്നു സംസ്ഥാന കമ്മി സി പി എമ്മിന്റെ സംസ്ഥാന കമ്മിറ്റി അംഗമാണ് ഇപ്പോഴും ഷംസീർ എന്ന് ഞാൻ ധരിക്കുന്നു അദ്ദേഹം സ്പീക്കർ അദ്ദേഹം പറയുകയാണെന്താ പരിണിതപ്രജ്ഞനായ ഗവർണർ മുഖ്യമന്ത്രി എന്താ പറഞ്ഞത് നേരെ തിരിച്ച് അപ്പൊ ഷംസീർ പറഞ്ഞ എന്താ ബി ജെ പി അനുകൂലം സംഘപരിവാർ അനുകൂലം ആവില്ലേ അതെന്താ സ്മൃതി ആരും ചർച്ചയാക്കാതിരുന്നത് പരിണിതപ്രജ്ഞനായ ഒരു ഗവർണർ എന്ന് ഗവർണറെ പുകഴ്ത്തിയത് ഏ ഷം ചർച്ച അത് ബി ജെ പി അനുകൂലമല്ല അത് സംഘപരിവാർ അനുകൂലമല്ല അല്ല ഒരു മിനിറ്റ് അരുൺകുമാരെ നമ്മൾ വളരെ സൗഹാർദ്ദ രീതിയിൽ പോവാം ഞാൻ അങ്ങനെയാണ് ഇത്തവണ ഉദ്ദേശിക്കുന്നത് അപ്പം ഞാൻ പറഞ്ഞത് അങ്ങനെ ഷംസീർ ഒരു കാര്യം പറഞ്ഞിട്ട് അത് ചർച്ചയില്ല കാരണം ഗവർണർ പരിതപ്രജ്ഞനാണെന്ന് പറയുന്നത് സംഘപരിവാർ അനുകൂലമായിട്ട് നമ്മൾ കാണുന്നില്ല ശരി അതവിടെ നിൽക്കട്ടെ അതിന് മറുപടി പറഞ്ഞല്ലോ ആരാ മറുപടി പറഞ്ഞത് മുഖ്യമന്ത്രിയല്ല കണ്ണൂരിൽ നിന്നുള്ള സി പി മറുപടി പറഞ്ഞത് തിരുവിതാംകൂർ സി പി ലോബിയിൽപ്പെട്ട ശിവൻകുട്ടിയാണ് അപ്പം നമ്മളൊക്കെ മനസ്സിലാക്കണ സ്മൃതി ഈ പാർട്ടി എത്തുന്ന ഒരു പ്രതിസന്ധിയുണ്ട് ആ പ്രതിസന്ധി എന്താണ് ഗോവിന്ദ രണ്ട് മൂന്ന് ദിവസം മുമ്പ് ഒരു അഞ്ച് ദിവസം മുമ്പ് ഒരു പ്രസ്താവന ഇറക്കി എന്താണ് ആ പ്രസ്താവന നവകേരള സഹസ് സർക്കാർ പരിപാടിയല്ലേ അതെ അപ്പോൾ സി പി എം അവിടെ അക്രമം നടത്തേണ്ട അക്രമം നടത്തി സംരക്ഷിക്കേണ്ട കാര്യമില്ലല്ലോ ഇല്ല സി പി എം നടത്താൻ പാടില്ല അതവർ ചെയ്യില്ല എന്ന് പറഞ്ഞു അത് പറഞ്ഞിട്ട് അഞ്ച് ദിവസം കഴിഞ്ഞിട്ട് ഇതാ ഇന്നടക്കം ആക്രമിച്ചു അപ്പോൾ പാർട്ടി സെക്രട്ടറിക്ക് എന്ത് വില അവിടെ അവിടെ മുഖ്യമന്ത്രിക്കാണ് വില പാർട്ടി സെക്രട്ടറിക്കല്ല മുഖ്യമന്ത്രിയുടെ വില എന്താണ് മുഖ്യമന്ത്രി പറയുന്നത് എന്താണ് രക്ഷാപ്രവർത്തനത്തെക്കുറിച്ചാണ് ഈ രക്ഷാപ്രവർത്തനം കേരള രാഷ്ട്രീയ ചരിത്രത്തിൽ ഒരു ചർച്ചയായി നിലനിൽക്കില്ലേ സ്മൃതി കാരണം ഒരു ജനപ്രിയനായ മുഖ്യമന്ത്രി ആകണമെങ്കിൽ ഒരു ജനകീയനായ മുഖ്യമന്ത്രി ആവണമെങ്കിൽ എല്ലാ യുവ യുവജന പ്രസ്ഥാനങ്ങളെയും ഒരുപോലെ കാണണ്ടേ സമരം ചെയ്യാൻ അവകാശമുണ്ടേ എന്ന് മുഖ്യമന്ത്രി പറയുമ്പോൾ അത് എനിക്കെതിരെ വേണ്ട എന്ന് പറയുന്നതാണ് അവിടെ ചർച്ച ചെയ്യുന്നത് അപ്പോൾ ജനങ്ങൾ എന്ത് ധരിച്ചെന്ന് ഇങ്ങനെ പോയാൽ ശരിയാവില്ല ഈ പ്രതിപക്ഷത്തിന് ഉഷാർ കുറവാണ് എന്നൊക്കെ ചർച്ച വന്നു ചർച്ച വന്നപ്പോഴാണ് നേരത്തെ സ്മൃതി ചോദിച്ച ചോദ്യം കെ മുരളീധരൻ പറഞ്ഞു ഇങ്ങനെ പ്രസ്താവന ഇറക്കിയാൽ പോരാ ശരിയാണെന്ന് തോന്നി ജാതെ അവസാനിക്കാറായി കൂട്ടപ്പൊരിച്ചിലെന്ന് പറയും തൃശൂർ പൂരത്തിന്റെ വെടിക്കെട്ടെ കൂട്ടപ്പൊരിച്ചിൽ എന്താ അറിയാമോ കത്തിക്കത്തി കത്തിക്കത്തി വന്നിട്ട് പിന്നൊരു പൊരിച്ചിലാണ് അവസാനം അതിലെല്ലാം അതിലെ നോക്കി നിൽക്കുന്നവർ കരിവാളിക്കും അവർ അവരെല്ലാവരും കരിവാളിക്കും കരിവാളിച്ച മുഖത്തിലെ മുഖങ്ങളായിട്ട് മുഖ്യമന്ത്രിയും മന്ത്രിമാരും മാറിയിരിക്കുന്നു കൂട്ടപ്പുറിയിരുന്നു പക്ഷെ എപ്പോഴാണ് കഴിഞ്ഞതൊന്നും അറിഞ്ഞില്ല ഇന്നലെ ടക്കം നടന്നല്ലോ വിചാരണ സഹ് അതായത് ഇന്നലെ ചർച്ചയാവാത്ത എന്താ വെച്ചാ മുഖ്യ പ്ലീസ് പറയുക ആ നിങ്ങൾ ഇങ്ങനെ ഇടയ്ക്കിട അതെ അരുൺകുമാർ ഒന്ന് എന്നോട് സഹകരിക്കൂ അതായത് ഞാൻ പറയുന്നത് ഈ നവകേരള സദസ്സിൻ്റെ വിചാ നവകേരള സദസ്സനെതിരായിട്ടുള്ള കുറ്റവിചാരണ സദസ് എല്ലായിടത്തും നടക്കുന്നുണ്ട് ഇന്നലെയും നടന്നു ഇന്നും നടക്കുന്നുണ്ട് പക്ഷേ അതിന് വാർത്താ പ്രാധാന്യം കിട്ടാത്തത് അതൊരു ചോക്ലേറ്റ് ബസ്സിൽ യൂത്ത് കോൺഗ്രസ്സുകാരെ തല്ലിക്കൊണ്ടു പോകുന്നതല്ല സ്മൃതി ഒരു കാര്യം ആലോചിക്കൂ നാളെ ഒരു ചോദ്യം നാളെ മുഖ്യമന്ത്രിയോട് ചോദ്യം ചോദിക്കുകയാണ് ഇരുപത്തി മൂന്നാം തീയതി ഈ നവകേരള സദസ്സിൻ്റെ ഈ യാത്രയുടെ അന്തിമ ഫലം എന്താണ് എത്ര പരാതി കേട്ടു എത്ര പരാതി പരിഹരിച്ചു എന്താണ് നിങ്ങളുടെ അന്തിമ ഫലം മുഖ്യമന്ത്രി എന്താ പറയാ നാല് യൂത്ത് കോൺഗ്രസ് താരത്തെല്ലി കൊണ്ട് രക്ഷാപ്രവർത്തനം നടത്തി ഇതൊക്കെ എല്ലാം പറയാൻ പറ്റുള്ളൂ എല്ലാതും വേറെ എന്തോ സ്മൃതി ആലോചിച്ച് ഡിബേറ്റ് വിത്ത് സ്മൃതി